നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഇ പി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ വീക്കെൻഡിൽ 10-ാം റൗണ്ട് മത്സരങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. പല വമ്പൻ ടീമുകളും വളരെ താഴെയാണ് പോയിന്റ് പട്ടികയിലുള്ളത്. ഒന്നാമതേക്ക് എത്തിയിരിക്കുന്നു മറ്റൊരു വമ്പൻ ടീം തന്നെയാണ് ഒന്നാമതുള്ളത്, ഹോസെ മൊറീഞ്ഞോയുടെ ടോട്ടനാം ഹോട്ട്സ്പർ. തൊട്ടു പുറകിലുണ്ട് യർഗൻ ക്ലോപ്പിന്റെ ലിവർപൂൾ. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്കും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുമൊക്കെ വളരെ താഴെയാണ് ഇപ്പോഴും പോയിന്റ് ടേബിളിൽ സ്ഥാനമുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിലൊക്കെ വിജയിച്ച് ഇത്തവണ യു സി എല്ലിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റി അവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവർ പ്രീമിയർ ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ലിവർപൂൾ കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട് യു സി എല്ലിൽ. അറ്റ്ലാന്റയോട് സ്വന്തം മൈതാനത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷേ മൊത്തത്തിലെടുത്താൽ അവരുടെ പ്രകടനം കൺസിസ്റ്റന്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് ആദ്യം ഈ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം. ടോട്ടനാം ഹോട്ട്സ്പർ 9 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുമായി ഒന്നാമത് നിൽക്കുന്നു. ലിവർപൂളിനും 9 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുണ്ട്. ഗോൾ ഡിഫറൻസിന്റെ ഒരു ആനുകൂല്യത്തിലാണ് ഇപ്പോൾ ലിവർപൂളിനെ മറികടന്നുകൊണ്ട് ഹോസെ മൊറീഞ്ഞോയുടെ ടീം ഒന്നാമത് നിൽക്കുന്നത്. ചെൽസിയാണ് രണ്ടാമതുള്ളത്. അവരുടെ ഈ സമ്മറിലെ സൈനിങ് ഒക്കെ ഇപ്പോൾ ക്ലിക്കായിരിക്കുന്നു എന്ന് കാണിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ അവരിൽ നിന്ന് വരുന്നത്. 9 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുമായിട്ട് അവർ മൂന്നാമത് നിൽക്കുന്നു. ലെസ്റ്റർ സിറ്റിക്കും 9 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റുണ്ട്. അതേസമയം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായിട്ട് അവർ 13-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആഴ്സണൽ 9 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് അവരിപ്പോൾ 12-ാം സ്ഥാനത്ത് നിൽക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 8 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് 10-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ അവസ്ഥ. പ്രീമിയർ ലീഗ് എന്നത്തെയും പോലെ വളരെ കോമ്പറ്റീറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. ഈ വീക്കെൻഡിലെ മത്സരങ്ങളുടെ സമയക്രമത്തിൽ പോയാൽ ശനിയാഴ്ച പുലർച്ചെയാണ് ക്രിസ്റ്റൽ പാലസും ന്യൂ കാസിൽ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇന്ത്യൻ സമയം 1:30 കളി നടക്കുന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബ്രൈറ്റണെയാണ് ലിവർപൂൾ നേരിടുന്നത്. ലിവർപൂളിനിത് എവേ മത്സരമാണ്. അറ്റ്ലാന്റയ്ക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം അവർക്ക് തീർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 8:30 മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിയുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ ബേൺലിയാണ്. ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് എവേർട്ടനും ലീഡ്സ് യുണൈറ്റഡും തമ്മിൽ കളിക്കുന്നത്. 11 മണിക്കാണ് എവേർട്ടനും ലീഡ്സ് യുണൈറ്റഡും തമ്മിൽ കളിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 1:30 വെസ്റ്റ് ബ്രോമും ഷെഫീൽഡ് യുണൈറ്റഡും തമ്മിൽ കളിക്കുന്നു. ഞായറാഴ്ച രാത്രി 7:30 സദാംപ്ടനെതിരെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരമുള്ളത്. അന്ന് 10 മണിക്ക് ഞായറാഴ്ച 10 മണിക്കാണ് ഇത്തവണത്തെ ഈ വീക്കെൻഡിലെ പ്രീമിയർ ലീഗിലെ ഗ്ലാമർ പോരാട്ടം. ലംബാർഡും ഹോസെ മൊറീഞ്ഞോയും തമ്മിൽ കളിക്കുന്നു. അതായത് ചെൽസിയും ടോട്ടനാം ഹോട്ട്സ്പറും തമ്മിൽ കൊമ്പുകോർക്കുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച പുലർച്ചെ 12:45 ആഴ്സണലും വോൾസും തമ്മിൽ കളിയുണ്ട്. പിന്നീട് തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് ലെസ്റ്റർ സിറ്റി ഫുള്ളാമിനെ നേരിടുന്നത്. അന്ന് രാത്രി 1:30 അതായത് ചൊവ്വാഴ്ച പുലർച്ചെ 1:30 വെസ്റ്റാമും ആസ്റ്റൺ വില്ലയും തമ്മിൽ കളിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ടോപ്പ് സ്കോറർമാരുടെ ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഡൊമിനിക് കാൽവർട്ട് ലെവിൻ എവർട്ടണിന്റെ താരം, അദ്ദേഹം 10 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഒന്നാമതാണ്. ഹ്യൂമിൻസൺ ടോട്ടനാം ഹോട്ട്സ്പറിന്റെ താരം, അദ്ദേഹത്തിന്റെ ഗോൾ ടാലി 9 അദ്ദേഹം രണ്ടാമത് നിൽക്കുന്നു. ജെയ്മി വാർഡിയും മുഹമ്മദ് സലാഹും 8 ഗോളുകളുമായിട്ട് തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്നു. അസിസ്റ്റുകളുടെ കാര്യത്തിൽ ഹാരി കെയ്ൻ ആണ് ഒന്നാമതുള്ളൂ. 9 അസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹം 7 ഗോളുകളും അടിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനങ്ങൾ ഇനിയും സൂപ്പർ താരങ്ങളിൽ നിന്ന് വരാനിരിക്കുന്നു. ആരാധകർ ആവേശത്തിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.